വെൽക്കം ബാക്ക് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ ജസീം മുഹമ്മദ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ചെറിയ നല്ല നല്ല ശീലങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമാകാറായി, ഒരു 11 മാസമൊക്കെ ആയിട്ടുണ്ടാവും. നിങ്ങൾ എത്ര പേര് എൻ്റെ ബയോ വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എൻ്റെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇവിടെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. കുറച്ച് കാലത്തിൻ്റെ അനുഭവങ്ങളുടെയും റിസർച്ചിലൂടെയും എനിക്ക് മനസ്സിലായിട്ടുള്ളത് സക്സസ് എന്നുള്ളത് ഒരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ അല്ല, ഒരു പൊസിഷനോ ഇല്ലെങ്കിൽ ഒരു മോണിറ്ററി വാല്യൂ ഒന്നുമല്ല, അത് റെഗുലേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു പാതയാണ്. ഇന്ന് മുതൽ നമ്മളിവിടെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ നല്ല നല്ല ശീലങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ലോങ് ടേമിലേക്ക് നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ടൂൾസും സ്ട്രാറ്റജീസും ഹാബിറ്റ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു സീരീസ്. എല്ലാ വീക്കിലും ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടൂളാണ്. ഇതിൻ്റെ പേരാണ് 3x3 ലിസ്റ്റ്. ഇതെന്താണെന്ന് ഞാൻ ആദ്യം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എന്നു രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പീസ് ഓഫ് പേപ്പറിലോ ഇല്ലെങ്കിൽ ഒരു റഫ് ബുക്കിലോ 3 കോളത്തിൽ 3 കാര്യങ്ങളായിട്ട് എഴുതുക. ആദ്യത്തെ കോളത്തിൽ അന്നത്തെ ദിവസം നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ടുള്ള 3 കാര്യങ്ങൾ, 3 things that make you happy. രണ്ടാമത്തെ കോളത്തിൽ ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒന്നുകിൽ സങ്കടമാവാം അല്ലെങ്കിൽ റിഗ്രറ്റ് ആവാം, 3 things that make you sad or regret in that day. ആൻഡ് മൂന്നാമത്തെ കോളത്തിലാണ് അന്നത്തെ ദിവസം നിങ്ങൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവുമെന്ന് അറിയാം, ഇത് മൂന്നും എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കോളം നമുക്ക് എടുക്കാം, 3 things that make you happy that day. ഇതിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എഴുതാം. ഒരു പക്ഷേ ഒരു ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്തിട്ടുള്ള നല്ല സന്തോഷമുള്ള മുഹൂർത്തങ്ങളാവാം, പഴയ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സന്തോഷങ്ങളാവും, അതല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസുമായിട്ടോ വീട്ടുകാരൊക്കെ ആയിട്ട് ആ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നല്ല ഒരു മൊമെൻ്റ് ആവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കോംപ്ലിമെൻ്റ് ആവാം, ഒരു അച്ചീവ്മെൻ്റ് ആവാം. എന്താണോ നിങ്ങൾക്ക് ആ ഒരു ദിവസം അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് തോന്നിയിട്ടുള്ള 3 കാര്യങ്ങൾ അതവിടെ എഴുതുക. ഇങ്ങനെ ഹാപ്പിനെസ് സെർച്ച് ചെയ്യുന്നതിൽ മറ്റൊരു ബെനിഫിറ്റ് കൂടിയുണ്ട്. നമ്മുടെ മനുഷ്യന്മാർക്ക് പൊതുവായിട്ടുള്ളൊരു ബിഹേവിയർ ഉണ്ട്, എത്ര തന്നെ നമുക്ക് സൗഭാഗ്യങ്ങളോ ഇല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാലും അതിലൊന്നും തൃപ്തരല്ലാതെ അല്ലെങ്കിൽ അതിലൊന്നും സന്തോഷിക്കാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ. ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ കൂടിയാണിത്. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സ്ട്രാറ്റജി ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് ഈ ഒരു വീഡിയോയുടെ അടുത്ത ഭാഗത്ത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കോൾ എടുക്കാം, സാഡ് ഓർ റിഗ്രറ്റ്, സങ്കടമോ പക്ഷാതാപമോ എന്നുള്ളൊരു ഓപ്ഷൻ ഞാനിവിടെ കൊടുക്കാം. കാരണം നമ്മളെന്നും ഇങ്ങനെ സങ്കടത്തെ സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ എല്ലാ ദിവസവും നമുക്ക് എങ്ങനെയായാലും കുറച്ചെങ്കിലും റിഗ്രറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ ആ ഒരു ദിവസത്തിൽ സങ്കടപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം എഴുതുക. ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും എല്ലാവർക്കും ചെറുതിയെറുത് ഓരോ ദിവസവും ഉണ്ടാവും. എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്യണമെന്ന് കരുതിയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ പ്രോക്രാസ്റ്റിനേഷൻ കൊണ്ട് ചെയ്യാൻ സാധിക്കാതെ പോയതാവാം, അതല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും മോശമായിട്ട് ബിഹേവിയർ ചെയ്തതാവാം. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചതാവാം, അതല്ലെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തു പോകുന്നൊരു കാര്യം അന്നത്തെ ദിവസം മിസ്സായി പോയതാവാം. ഇങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആ ഒരു ദിവസത്തിൽ നിങ്ങളുടെ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തോന്നുന്ന റിഗ്രറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള സങ്കടങ്ങൾ അത് ആ കോളത്തിൽ എഴുതുക. ഇനി മൂന്നാമത്തെ കോളം എടുക്കാം, ഇതാണ് നമ്മളെ തന്നെ ബെറ്റർ വേർഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ടൂള്. ഇവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു ദിവസം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ എഴുതേണ്ടത്. എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തതാവാം, ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തതാവാം, അതല്ലെങ്കിൽ ഒരു പുസ്തകത്തിലെ ഒരു പേജെങ്കിലും വായിച്ചതാവാം, ഇല്ലെങ്കിൽ യൂട്യൂബിലെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഇതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടുള്ളതാവാം, ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരുന്ന ഒരു പേജസ് ഫോളോ ചെയ്യുകയും അതിലെ കുറച്ച് കുറച്ച് കണ്ടൻസ് വായിക്കുന്നതും ആവാം. അതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലബ് ഹൗസ് പോലത്തെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇൻഫോർമേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ കയറിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവുകളും ഇൻട്രാക്ഷൻസും ആവാം. ക്ലബ് ഹൗസ് എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കാണുക. ഇനി ഞാൻ ഈ ഒരു ഹാബിറ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എനിക്ക് നേരിട്ടുള്ള ചലഞ്ചസ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഈ ഒരു ഹാബിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 30 ദിവസത്തോളമായി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊന്നും എനിക്കിങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെയൊക്കെ മെജോറിറ്റി ഓഫ് ആളുകളെ പോലെ തന്നെ ഹാപ്പിനെസ് എന്നുള്ളത് വലിയ എന്തോ ഒരു അച്ചീവ്മെൻ്റാണ് അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം നടക്കുന്നൊരു കാര്യമാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മനോഭാവം. അപ്പോഴാണ് ഈ ആദർശികമായിട്ട് ജോസഫ് അന്നംകുട്ടിയുടെ ഒരു വീഡിയോയിൽ നമുക്ക് സ്നേഹം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഹാപ്പിനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്തു വന്നത്.
അതിനുശേഷം ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. ഈ ഒരു ഹാബിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 8-10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങളിലെങ്കിലും എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഹാബിറ്റ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ നോട്ട് ചെയ്ത് വെക്കണം, ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ് മാറ്റേഴ്സ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വലിയ വലിയ ഒരു ഇമ്പാക്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിലുണ്ട്. ഇനി രണ്ടാമത്തെ കോളത്തിൽ ഞാൻ സങ്കടങ്ങൾ സെർച്ച് ചെയ്ത് പോകാത്ത കൂടുതലും അന്നത്തെ ദിവസം ഞാൻ മിസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതാറുള്ളത്. മൂന്നാമത്തെ കോളത്തിലാണ് പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള വർക്കൗട്ടോ മെഡിറ്റേഷനോ ഇല്ലെങ്കിൽ വായനയോ ഒക്കെ എഴുതാറുള്ളത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ 2 പുസ്തകങ്ങളിലെ ഭാഗങ്ങൾ വായിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ഒരു 21 ദിവസം ചെയ്ത് നോക്കുക. ആദ്യത്തെ ഒരു 7-8 ദിവസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പതിയെ പതിയെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഒരു 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റീവൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബെനിഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക് ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മളൊക്കെ ഒരു ഹാബിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു കമ്പാനിയൻ ആവശ്യമായിട്ടുള്ളതാണ്. അത്തരത്തിൽ ഒരു കമ്പാനിയനെ കൂടി നിങ്ങൾക്ക് കൂട്ടുവേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. 21 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ഈ വീഡിയോയിലേക്ക് വന്നിട്ട് താഴെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗുഡ് ഹാബിറ്റുമായിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.